ഏഷ്യനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ച സ്മാർട്ട് ട്രാവലർ എക്സ്പോ 2023 കൊച്ചിയിൽ സമാപിച്ചു. കുറഞ്ഞ ചെലവിലുള്ള യാത്രകൾ പരിചയപ്പെടുത്തി എക്സ്പോയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഈ മാസം 16-17 തീയതികളിൽ തിരുവനന്തപുരത്തും എക്സ്പോ ഉണ്ടാകും. യാത്രാപ്രേമികൾക്ക് അനന്തമായ യാത്രാ സാധ്യതകളാണ് ഏഷ്യാനെറ്റ് സ്മാർട്ട് ട്രാവലർ എക്സ്പോ തുറന്നിട്ടത്. യാത്രകളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് എപ്പോൾ എങ്ങനെ എവിടെ പോകണമെന്ന് തുടങ്ങി യാത്രയ്ക്കുള്ള പണം കണ്ടെത്തുന്നതടക്കമുള്ള സംശയങ്ങൾക്കും എക്സ്പോയിലൂടെ ഉത്തരം ലഭിക്കും. അടുത്ത അവധിക്ക് ഒരു യാത്ര പോകണമെന്നുറപ്പിച്ചാണ് സന്ദർശകർ പുറത്തെത്തിയത്. നമ്മൾ യൂറോപ്പ് ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നമുക്ക് ട്രാവൽ ഹിസ്റ്ററി കുറവാണ്, അത് നമ്മൾ ആദ്യം ഉണ്ടാക്കണം, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം എമൗണ്ട് കാണിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഇത്രയും ബ്രോഷേഴ്സ് ഉള്ളത് ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാമല്ലോ, പ്രൈസും ഡീറ്റെയിൽസും എല്ലാം കമ്പയർ ചെയ്തിട്ട് നല്ലത് നോക്കി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. കേരളത്തിലെ 15 പ്രമുഖ ട്രാവൽ ഏജൻസികളും വിമാന കമ്പനികളുമാണ് 2 ദിവസങ്ങളിൽ നടന്ന എക്സ്പോയിൽ പങ്കെടുത്തത്. ഞങ്ങൾക്കും ഒരുപാട് ഓഫറുകൾ ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്. ആൾക്കാരതിലൊക്കെ താല്പര്യമാണ്. ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്ത് നല്ല എൻക്വയറീസ് ഒരുപാട് ഉണ്ടായിരുന്നു. മേളയുടെ സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ വിദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂർ സ്വദേശി ഫൈസൽ ഫൈസി അർഹനായി. കഴിഞ്ഞ മേളകളെപ്പോലെ കൊച്ചി എക്സ്പോയ്ക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഈ മാസം 16-17 തീയതികളിലായി തിരുവനന്തപുരം ഓബൈ താമര ഹോട്ടലിലും എക്സ്പോ സംഘടിപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.